നോട്ട് നിരോധനം ചർച്ച ചെയ്യുന്നവർ ചിലതൊക്കെ അറിയണം. രാജ്യത്ത് നോട്ട് നിരോധനം നടപ്പാക്കിയ 5 വർഷത്തിന് ശേഷം ഭവന വിപണിയിലെ പണമിടപാടുകളിൽ വന്ന കുറവ് 75 മുതൽ 80% വരെയാണ്. 2016 മുമ്പ് കള്ളപ്പണം വെളുപ്പിക്കാൻ വീട് വാങ്ങിയിരുന്നവർ ഇപ്പോൾ അത് നിർത്തിയിരിക്കുന്നു. ഇത്തരക്കാർ ഇപ്പോൾ അവ വാങ്ങുന്നത് അവർക്ക് സ്വന്തമായി വീട് വേണമെന്നതിനാലാണ്. കൂടാതെ രാജ്യത്തെ ഭവന വിൽപ്പന പുതിയ വിതരണത്തെക്കാൾ കൂടുതലാണെന്നും അനുറോക് നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു. നോട്ട് നിരോധനത്തിന് മുമ്പുള്ള കാലയളവിൽ 7 പ്രമുഖ നഗരങ്ങളിലായി ഏകദേശം 16.15 ലക്ഷം ഭവന യൂണിറ്റുകൾ ആരംഭിച്ചു. എന്നാൽ അതിൽ ഏകദേശം 11.78 ലക്ഷം യൂണിറ്റ് വിൽപ്പനയുണ്ടായി. നോട്ട് അസാധുവാക്കലിന് ശേഷമുള്ള 5 വർഷത്തിനിടയിൽ വിൽപ്പന ഏകദേശം 10.37 ലക്ഷം യൂണിറ്റുകളായി കുറഞ്ഞു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും ഇപ്പോൾ ഭവന വിൽപ്പന നടത്തുന്നത് സുതാര്യമായിട്ടാണ്. നോട്ട് അസാധുവാക്കൽ മൂലം ഭവന നിർമ്മാണ മേഖലയിൽ വലിയ മാറ്റമാണ് ഉണ്ടായത്. ഇപ്പോൾ രാജ്യത്ത് ഭവന വിൽപ്പന നടക്കുന്നത് യഥാർത്ഥ ഡിമാൻഡ് കൊണ്ടാണ്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള മാർഗമായിരുന്നു നേരത്തെ ഭവന വിൽപ്പനയെങ്കിൽ ഇപ്പോൾ അതിന് മാറ്റം വന്നതായും അനറോക് റിസർച്ച് വ്യക്തമാക്കുന്നു. മൊത്തത്തിൽ ഇന്ത്യൻ ഭവനങ്ങളിലെ കള്ളപ്പണത്തിന്റെ ഉപയോഗം 75 മുതൽ 80% വരെ കുറഞ്ഞതായി അനറോക് ഗ്രൂപ്പ് ചെയർമാൻ അനുജ് പുരി പറയുന്നു. അനുജ് പുരി ചൂണ്ടിക്കാട്ടുന്നത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്ത് വന്ന മാറ്റങ്ങൾ എടുത്തു പറയാവുന്ന ഒന്നാണ് നോട്ട് അസാധുവാക്കലിന് തൊട്ടുപിന്നാലെ ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വിപണി അതിൽ നിന്ന് കരകയറി. പ്രഖ്യാപനത്തിന്റെ ആദ്യ വർഷത്തിനുള്ളിൽ വിപണിയിൽ പ്രതിസന്ധി ഉണ്ടായെങ്കിലും നെഗറ്റീവ് ആഘാതം കുറഞ്ഞു. നോട്ട് അസാധുവാക്കൽ മൂലം ഭവന നിർമ്മാണ മേഖലയുടെ ദുഷ്കരമായ യാത്ര ഇന്ന് സുഗമമായി. എന്നിട്ടും ഇന്ത്യയിലെ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് എന്തുകൊണ്ട് എങ്ങനെ വാങ്ങുന്നു വിൽക്കുന്നു എന്നതിന്റെ അടിസ്ഥാന കാര്യങ്ങളെ തന്നെ നോട്ട് അസാധുവാക്കൽ മാറ്റിയിരിക്കുന്നു. ഇന്ന് ഭവന വിൽപ്പന നടക്കുന്നത് യഥാർത്ഥ ആവശ്യം കൊണ്ടാണ്, കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള മാർഗമായിട്ടല്ലെന്ന് ഈ പഠനം വ്യക്തമാക്കുന്നു. എന്തായാലും നോട്ട് നിരോധനത്തെ ഇപ്പോഴും എതിർക്കുന്നവർ ഈ മാറ്റമൊക്കെ ഒന്ന് മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിന്റെ പേരിൽ അന്ധമായി എന്തിനേയും എതിർക്കുന്നവരുടെ കണ്ണ് തുറപ്പിക്കാൻ നോട്ട് നിരോധനം, ഭവന നിർമ്മാണ മേഖലയിൽ വന്ന ഈ മാറ്റം തന്നെ ധാരാളമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.